നമസ്കാരം സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നടിയാണ് പാർവതി തിരുവത്തു അഭിപ്രായങ്ങളുടെ പേരിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടുവെങ്കിലും പാർവതി പിന്നോട്ട് പോയില്ല ഡബ്ല്യു സി സി സംഘടനയ്ക്കൊപ്പം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ പാർവതി പിന്നോട്ട് പോയില്ല സിനിമാ രംഗത്ത് പാർവതി സജീവ സാന്നിധ്യമാണിപ്പോൾ ഇപ്പോഴിത് അമ്മയാകാൻ ആഗ്രഹിച്ച കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പാർവതി കുട്ടിക്കാലത്ത് തനിക്ക് അമ്മയാകാൻ തോന്നിയിരുന്നുവെന്ന് പാർവതി പറയുന്നുണ്ട് അഭിമുഖത്തിലൂടെയാണ് തൻ്റെ പ്രതികരണം അറിയിച്ചത് ഏഴ് വയസ്സായപ്പോൾ മകളുടെ പേരെന്താണെന്ന് വരെ തീരുമാനിച്ചിരുന്നു ഇരുപത്തേഴ് വയസ്സായപ്പോൾ മിക്കവാറും അമ്മയാകണമെങ്കിൽ തെത്തെടുക്കേണ്ടി വരുമെന്നും തോന്നി കുഞ്ഞിൻ്റെ പേര് തനിക്ക് അറിയാമായിരുന്നു അത് തൻ്റെ ദേഹത്ത് മോളുടെ പേര് പച്ചകുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന് പല കാരണങ്ങളാ തനിക്ക് അമ്മയാകുമെന്ന് ഉറപ്പില്ല പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടുമുണ്ട് പൊളിറ്റിക്കൽ രീതിയിലും ചിന്തിക്കാൻ തുടങ്ങി ഒരു പക്ഷേ പങ്കാളി ഉണ്ടെങ്കിൽ ഇതൊന്നും ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് പാർവതി കൂട്ടിച്ചേർക്കുന്നത് തനിക്ക് എത്ര പ്രായമായാലും അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആശങ്ക താൻ സേഫ് ആണോ ഹാപ്പിയാണോ എന്നാണ് എന്നാൽ താൻ സുരക്ഷിതയും സന്തോഷവതിയായിരിക്കും എന്നും അവർക്കും ഞാൻ കൊടുത്തിട്ടുള്ള ഉറപ്പാണ് കല്യാണം കഴിക്കണമോജി എവിടെ ജീവിക്കണമെന്നോ തനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല തനിക്ക് വേണ്ടത് കമ്പാനിയൻഷിപ്പാണ് പക്ഷേ വേറൊരാൾക്ക് അതായിരിക്കില്ല വേണ്ടത് ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ചിലർക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടാവില്ല കുട്ടികൾ വേണമെന്നായിരിക്കും എന്നാൽ ഇതിനെയെല്ലാം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പാർവതി തിരവുത്തൂർ അറി അഭിപ്രായപ്പെടുന്നത് ഉള്ളൊഴുക്ക് തങ്കലാൻ എന്നീ സിനിമകളാണ് പാർവതിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് നടിയുടെ ചിത്രം ഹെയർ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് അഞ്ച് സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമയാണ് ഹെയർ പാർവതി ഉറുവശി രമ്യ നമ്പീഷൻ ഐശ്വര്യ രാജേഷ് ലിജിമോൾ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്